സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. കാണ്ടമാനിലെ ക്രൈസ്തവ വിശ്വാസിക്ക് നീതിപീഠത്തിന്റെ കനിവ്. 7 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ കണ്ടമാൽ കലാപത്തിന്റെ പേരിൽ അന്യായമായി ജയിലിൽ കഴിഞ്ഞിരുന്ന 7 പേരിൽ ഒരാൾക്ക് ജാമ്യം. ക്രൈസ്തവ വിശ്വാസിയായ ഗോർനാഥ് ചലൻസേത്തിനാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗോർനാഥ് ഒഡീഷയിലെ ഫുൽബാനി ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയായ അലയൻസ് ഡിഫൈൻസ് ഫ്രീഡമിന്റെ ഇടപെടലാണ് ഗോർനാഥിന്റെ ജാമ്യം സാധ്യമാക്കിയത്. എന്റെ സന്തോഷത്തിന് അതിരില്ല, അത് വിവരിക്കാൻ വാക്കുകളുമില്ല. ജാമ്യം നേടി പുറത്തുവന്ന ഗോർനാഥിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഭാര്യയെയും മക്കളെയും ഉറ്റബന്ധുക്കളെയും കണ്ടപ്പോൾ കണ്ണീർ വാർത്താണ് അദ്ദേഹം തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഒഡീഷയിലെ ഫുൽബാനിയിൽ സ്വീകരിക്കാനെത്തിയവരും അദ്ദേഹത്തെ കണ്ടപ്പോൾ വിങ്ങിപ്പൊട്ടി. ശക്തമായ ക്രൈസ്തവ വിശ്വാസം ദൈവേഷ്ടമായി പരിണമിച്ചുവെന്ന് ഭുവനേശ്വർ കട്ടക്ക് മെത്രാപ്പോലിത്ത മോൺസിഞ്ഞോർ ജോൺ ബർബ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സ്വാമി ലക്ഷ്മണാനന്ദയും 4 അനുയായികളും വധിക്കപ്പെട്ട കേസിലാണ് ഗോർനാഥ് ഉൾപ്പെടെ നിരപരാധികളായ 7 ക്രിസ്ത്യാനികൾ 2008 അറസ്റ്റിലായത്. സംഭവം നടന്ന ഉടൻ തന്നെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മാവോവാദികൾ ഏറ്റെടുത്തെങ്കിലും അക്കാര്യം പരിഗണിക്കാതെ ക്രിസ്ത്യാനികൾ മാവോയിസ്റ്റുകളുമായി ചേർന്ന് നടത്തിയ കൊലപാതകമാണിതെന്ന് ഹിന്ദുത്വവാദികൾ വരുത്തി തീർക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് RSS VHP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാണ്ടമാനിൽ വർഗീയ കലാപം അഴിച്ചുവിട്ടത്. അന്നത്തെ ആക്രമണത്തിൽ 100-ലധികം ക്രൈസ്തവർ കൊല്ലപ്പെടുകയും കന്യാസ്ത്രീ അടക്കം 40-ഓളം പേർ മാനഭംഗത്തിനിരയാവുകയും ചെയ്തു. 56,000-ത്തോളം വിശ്വാസികളാണ് പ്രാണരക്ഷാർത്ഥം നാടുവിട്ടത്. 8,000-ത്തോളം വീടുകൾ അഗ്നിക്കിരയാക്കി. 415 ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും 300 ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ഭാസ്കർ സുമാൻജി, വിജയ് കുമാർ, സാൻസെത്ത്, ബുദ്ധദേവ് നാനായക്, ടൂർജോ സുനാമാജി, സനാതൻ ബന്ധമാജി, ബുദ്ധിമാന്ദ്യമുള്ള ഗുണ്ട ബഡമാജി എന്നീ നിരപരാധികളാണ് സ്വാമി ലക്ഷ്മണാനന്ദ കൊലക്കേസിൽ ഇപ്പോൾ അന്യായമായി ജയിലിൽ കഴിയുന്നത്. ഇവരുടെയും മോചനം സാധ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ADF ഡയറക്ടറായ EC മൈക്കൽ പറഞ്ഞു. ഗോർനാഥിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.